ചരിത്രത്തോടൊപ്പം. ശബ്ദവും സംവിധാനവും പ്രസാദ് നെല്ലിയാമ്പതി. ചരിത്രത്തോടൊപ്പം ചരിത്ര പഠനത്തിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. പഴയ കാലങ്ങളെ അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ ഓർമ്മിപ്പിക്കൽ ചരിത്ര വിഷയത്തിൽ കൂടുതൽ മാർക്കുകൾ കരസ്ഥമാക്കാൻ സഹായിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ, PSC പോലുള്ള മത്സര പരീക്ഷകൾക്ക് ഉന്നത മാർക്കുകൾ നേടാൻ സഹായിക്കുന്നു. മുടങ്ങാതെ കേൾക്കുകയും കാണുകയും ചെയ്യാം. അതെ, വരൂ, നമുക്ക് ചരിത്രത്തോടൊപ്പം യാത്ര ചെയ്യാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുവരെ മനസ്സുകൊണ്ട് നടത്തിയ യാത്ര സംഘകാലത്തെ കേരളത്തിലാണ്. അന്നത്തെ ഭരണാധിപന്മാർ, ഭരണസമ്പ്രദായം, സാമൂഹിക ജീവിതം, യുദ്ധത്തിൻ്റെ രീതികൾ, നിയമങ്ങൾ എല്ലാം നാം കണ്ടു. ഈ ചരിത്രങ്ങൾ നാം ശേഖരിച്ച വഴികൾ, സാഹിത്യം, കലാരൂപങ്ങൾ, ശിലാചിത്രങ്ങൾ തുടങ്ങിയവയിലൂടെയാണ് സംഘകാലത്തെ ചരിത്രം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗമായി നമുക്ക് മുന്നിലുള്ള അന്നത്തെ സംഘസാഹിത്യ രചനകൾ തന്നെയാണ്. സംഘസാഹിത്യകൃതികൾ കൂടാതെ സംസ്കൃത സാഹിത്യകൃതികളും പലവിധം രേഖകളും ചരിത്രം മനസ്സിലാക്കാൻ പ്രയോജനപ്പെടുന്നുണ്ട്. മലയാള കൃതികളെ സംബന്ധിച്ചിടത്തോളം 12-ോ 13-ോ നൂറ്റാണ്ട് മുതൽക്കുണ്ടായവ മാത്രമേ ചരിത്ര പ്രാധാന്യം ഉൾക്കൊള്ളുന്നുള്ളൂ. ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒരു കുലശേഖരനെക്കുറിച്ചും തൃശൂർ തെക്കേമഠത്തിലുള്ള താളിയോല ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിൽ ഒരു രാജശേഖര ചക്രവർത്തിയെക്കുറിച്ചും സൂചനയുണ്ട്. അതിനാൽ കുലശേഖരനും ഭരണകാലം 844-855, ശങ്കരാചാര്യരുടെ സമകാലികരായിരുന്നു എന്നതിന് സാക്ഷ്യമാണ് തെക്കേമഠത്തിലെ താളിയോല ഗ്രന്ഥം. കുലശേഖരൻ രചിച്ച തപതീ സംവരണം, സുഭദ്രാ ധനഞ്ജയം എന്നീ സംസ്കൃത നാടകങ്ങളിൽ നിന്ന് അദ്ദേഹം തന്നെയാണ് മഹോദയപുരത്തെ ചക്രവർത്തിയായിരുന്നു എന്ന് മനസ്സിലാക്കാനാകും. 11-ാം നൂറ്റാണ്ടിൽ അതുലൻ എഴുതിയതാണ് മൂഷകവംശം എന്ന സംസ്കൃത മഹാകാവ്യം. അതിൻ്റെ ആദ്യത്തെ 15 സർഗങ്ങളാണ് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കേരള ചരിത്രത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രസക്ത ഗ്രന്ഥമായാണ് മൂഷകവംശത്തെ കണക്കാക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ പൊന്നാനിയിൽ ജീവിച്ചിരുന്ന ഷൈഖ് സൈനുദ്ദീൻ അറബി ഭാഷയിൽ എഴുതിയ തുഹ്ഫത്തൂർ മുജാഹുദ്ദീൻ ആണ് കേരളത്തിൻ്റേതായ ആദ്യത്തെ കേരള ചരിത്ര ഗ്രന്ഥം. ചരിത്രകലയിൽ ഉൾക്കൊള്ളുന്ന സംസ്കൃതത്തിലെയും മലയാളത്തിലെയും സുപ്രധാനമായ ചില ഗ്രന്ഥങ്ങളും അവയിലെ ചരിത്ര സൂചനകളും ചുവടെ ചേർക്കുന്നു. 13-ാം നൂറ്റാണ്ടിലുണ്ടായ ഉണ്ണിയച്ചി ചരിതവും ഉണ്ണിച്ചിരുദേവി ചരിതവും അക്കാലത്തെ ദേവദാസിമാരെക്കുറിച്ചുള്ള വിവരണങ്ങൾ 14-ാം നൂറ്റാണ്ടിൽ മണിപ്രവാളത്തിൻ്റെ ലക്ഷണഗ്രന്ഥമായി സംസ്കൃതത്തിലെഴുതിയ ലീലാതിലകത്തിനും ചരിത്ര പ്രാധാന്യമുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ മാനവിക്രമൻ എന്ന പ്രശസ്തനായ കോഴിക്കോട് സാമൂതിരിപ്പാടിൻ്റെ സദസ്യനായിരുന്ന ഉദ്ദണ്ഡശാസ്ത്രിയുടെ കോകില സന്ദേശത്തിൽ തിരുനാവായ തൃപ്രങ്ങോട്, തൃച്ചംബരം, തളിപ്പറമ്പ്, തിരുനെല്ലി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ചരിത്ര വസ്തുതകൾ വർണ്ണിച്ചിരിക്കുന്നു. അന്നത്തെ വാണിജ്യ വികസനവും തിരുനാവായയിലെ മാമാങ്ക മഹോത്സവവും അതിൽ വിവരിക്കുന്നുണ്ട്. 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ രചിക്കപ്പെട്ട ചന്ദ്രോത്സവം എന്ന കാവ്യത്തിൽ തൃശൂരിലെ ചിറ്റിലപ്പള്ളി പ്രദേശത്തെ വർണ്ണിക്കുന്നു. കൊച്ചി രാജാവായ കേശവരാമവർമ്മയുടെ കഥ വർണ്ണിക്കുന്നതാണ് ബാലകവിയുടെ
രാമവർമ്മ വിലാസം നാടകം. മേൽപുത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച കാവ്യങ്ങൾ ചരിത്രാംശങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. അമ്പലപ്പുഴ ദേവനാരായണ പ്രശസ്തി, മാനവിക്രമൻ നമ്പൂതിരിപ്പാടിനെ പ്രകീർത്തിക്കുന്ന മാനവിക്രമ പ്രശസ്തി, കൊച്ചി രാജാവായ വീരകേരളവർമ്മയെ പ്രകീർത്തിക്കുന്ന വീരകേരള പ്രശസ്തി എന്നിവയാണ് കാവ്യങ്ങൾ. 17-ാം നൂറ്റാണ്ടിലെ വാസുദേവൻ്റെ ഭ്രമര സന്ദേശം എന്ന സംസ്കൃത കാവ്യത്തിൽ മാമാങ്കോത്സവവും തിരുവനന്തപുരം മുതൽ തിരുനാവായ വരെയുള്ള സ്ഥലങ്ങളും വർണ്ണിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ ദേവരാജൻ്റെ ബാലമാർത്താണ്ഡ വിജയം നാടകത്തിൽ മാർത്താണ്ഡവർമ്മയുടെ ത്രിപ്പടിദാനത്തെക്കുറിച്ച് വിവരിക്കുന്നു. കൃഷ്ണശർമ്മയുടെ ശ്രീപത്മനാഭചരിതത്തിൽ രാജാവിൻ്റെ നേട്ടങ്ങളാണ് വിവരിക്കുന്നത്. ധർമ്മരാജാവിൻ്റെ ബാലരാമഭാരതം എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥത്തിൽ തിരുവനന്തപുരത്തിൻ്റെ സുന്ദര വർണ്ണങ്ങളുണ്ട്. അജ്ഞാതനാമാവായ ഒരു ബ്രാഹ്മണ കവിയുടെ ചാതക സന്ദേശം എന്ന സംസ്കൃത കൃതിയിൽ തിരുനാവായ മുതൽ പത്മനാഭപുരം വരെ ഉള്ള നഗരങ്ങൾ പരാമർശിക്കുന്നു. മാവേലിക്കരയിലെ കണ്ടിയൂർ തലസ്ഥാനമാക്കി ഓടനാട് ഭരിച്ച കേരളവർമ്മയുടെ സദസ്യനായിരുന്നു ദാമോദര ചാക്യാർ. 14-ാം നൂറ്റാണ്ടിൽ എഴുതിയ ശിവവിലാസം ചരിത്രവസ്തുതകൾ ഉൾക്കൊള്ളുന്നതാണ്. കേരളവർമ്മയുടെ മകൾ ഉണ്ണിയാടി പെരുമ്പട സ്വരൂപത്തിലെ യുവരാജാവായ രാമവർമ്മയെ വിവാഹം ചെയ്യുന്നതാണ് ശിവവിലാസത്തിൻ്റെ പ്രമേയം. പൗരാണിക കേരള ചരിത്രത്തിലേക്ക് വെളിച്ചം വീശിയ വഴികളെപ്പറ്റി പ്രാദേശിക രാജ്യത്ത് നിന്ന് ഇവിടെ കേരളക്കരയിലെത്തിയ സഞ്ചാരികൾ എഴുതിയ യാത്രാവിവരണങ്ങളിൽ കേരളത്തെപ്പറ്റി എന്തു പറയുന്നുണ്ട് എന്ന് നാം അടുത്ത എപ്പിസോഡിൽ പരിശോധിക്കും. അതുവരെ നമസ്കാരം. ചരിത്രത്തോടൊപ്പം തുടർലക്കങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ താങ്കളും സുഹൃത്തുക്കളും പങ്കുചേരുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.